Zimam zimam bing bing bo. Tum sabte na se tar chhodde chhati se. Abam, abar ellare onda arno, nalla adivoli program arno. അപ്പൊ വീണ്ടും തുടങ്ങി കേട്ടോ കലാപരിപാടികൾ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയത്ത് നിന്ന് രണ്ടാമത്തെ അപ്പച്ചി വന്നിട്ടുണ്ട്, അപ്പച്ചിയും ചേട്ടായും കൂടെ. അവര് വീഡിയോയിൽ നിൽക്കുകയല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് വന്നിട്ട് സന്തോഷമാണ് ഈ കാണുന്നത്. ചിപ്പിമോളും പപ്പയും ആൾക്കുട്ടിയും കടന്ന് തുള്ളുന്നുണ്ട്. അവരുടെ ഡാൻസാണ് ഇത്, മാസ്റ്റർ സ്റ്റെപ്പൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല കപ്പയെല്ലും വേവിച്ച് നിന്നിട്ട് എല്ലാവരുടെ വയറ് നിറഞ്ഞിരിക്കും കേട്ടോ. അതാ ഒരു എനർജി കുറവ്. എല്ലാ കുട്ടമോനൊക്കെ നല്ല പറന്ന് പറന്ന് കളിച്ചേനെ. അപ്പൊ കുറെ സ്റ്റെപ്പൊക്കെ പുതിയതായിട്ട് പിള്ളേരെ കണ്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം വീട്ടിൽ കിടന്നിന്ന് റിഗേഴ്സലിൽ നോക്കുക ഓരോ പരിപാടിക്കും കളിക്കാൻ വേണ്ടി. നമ്മുടെ സിന്ധുമ്മയുടെ ഒരു അടിപൊളി ഡാൻസ് ഉണ്ട്. അപ്പിച്ച് അതിൻ്റെ ഇടയ്ക്ക് കയറി എല്ലാവരെയും തെറ്റിക്ക് വന്നു തോന്നു. അയ്യോ രസം കേട്ടോ ഇവരുടെ പരിപാടി. ഇവരാങ്ങളമാരും പെങ്ങളമാരും എല്ലാവരും ഒരേ വൈബാണ്. നല്ല രസമാണ് ഇവരുടെ പരിപാടി. എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോഴേ പണ്ട് തൊട്ടേ ഉള്ളത് ഈ കലാപരിപാടികളെല്ലാം. മിക്കവാറും തറവാട്ടി വെച്ചായിരുന്നു. ഇപ്പം സൗകര്യമുള്ളത് കൊച്ചച്ഛൻ്റെ അവിടെ നമ്മുടെ വീട്ടിലൊക്കെയാണ്. അപ്പൊ എല്ലാരും കൂടെ അങ്ങ് കൂടും. പിന്നെ താമസിച്ചില്ലേ, സമയം പോയി ആണോ? സമയം പോയി. അയ്യോ അവന്റെ കയ്യിന്ന് അത് മേടിച്ച് ഇപ്പൊ അമ്മ വരും. അവന്റെ കൂടെ കിടന്നിട്ടായിരിക്കും. ശരി, ക്ലാരിറ്റി കുറവുണ്ട് കാരണം ഈ മഞ്ഞ് വീഴുന്നതിന്റെ. നമ്മുടെ ചിപ്പിമോടെ ബർത്ത്ഡേ ആണ്, അപ്പൊ അതിന് സെലിബ്രേഷൻ പോകാൻ വേണ്ടി ഗിഫ്റ്റ് മേടിച്ചാണ്. ആണോ? എന്റെ വേറൊരു ഗിഫ്റ്റ് ഉണ്ട്, അത് ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടി പാക്ക് ചെയ്തില്ല, മേടിച്ചിട്ടുണ്ട്, പാക്ക് ചെയ്യണം. അപ്പൊ ഇവര് സെലിബ്രേഷൻ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കും. ഒരുങ്ങി നിൽക്ക്, കൊടുക്ക് ഇത്. അടുത്തെന്ത് ചെയ്യടാ? ഇത് അമ്മക്ക് അടുക്കളയോടുള്ള ഗിഫ്റ്റ്, ചപ്പാത്തി. നാളെ കാപ്പിക്ക് ചപ്പാത്തി. ഇത് ലീന ചേച്ചിക്ക് ോട്ടെ ഗിഫ്റ്റ്, ഉപ്പായിക്കുള്ളത്. ചേനയുണ്ട്, കരിയാപ്പിലുണ്ട്, ലൂബിക്ക ഉണ്ട്, പിന്നെ വെണ്ടക്ക വിത്ത്. നല്ല അടിപൊളി ചേനയാണ്. പുഴുങ്ങണെന്ന് പറഞ്ഞേ, ഇനി വരുമ്പോ വേറെ തരാന്ന് പറഞ്ഞു വിത്തിന്. ആ നമ്മുടെ കോഴിക്കോട് പാടുന്നത്. പിന്നെ വേറെ സാധനമുണ്ട്, ലീന ചേച്ചി സീസൺ ആയപ്പോ എനിക്ക് വേണ്ടി പറിച്ചു വെച്ചാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിവിടെ ചീമനെല്ലിക്ക എന്നാണ് ഇതിന് പറയുന്നത്. ചീമനെല്ലിക്ക ആണോ? അല്ല, നാട്ടിൻപുറത്ത് ഇതിന് ലൂബിക്ക, ലോലോലിക്ക എന്നൊക്കെ പറയും. ഒരു കുപ്പി നിറച്ച് ഉപ്പിലിട്ടത്. ഇനി മെയിൻ ഐറ്റം ഉണ്ട്. തീർന്നിട്ടില്ല. സാധാരണ നമ്മളെല്ലാരും കൂടെ ഓട്ടോയ്ക്ക് പോവാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും, എല്ലാരും ഓരോന്നോരോന്ന് പറക്കി പറക്കി വരുന്നത്. ഞാൻ പോയിട്ട് വന്നു കഴിയുമ്പോ ഇതാ അവസ്ഥ. ഇത് ഫ്രൂട്ട്സ് മേടിച്ചത്. ഇത് കൊച്ചിന് വെള്ളമുന്തിരി, കൊച്ചിന് വെള്ളമുന്തിരി, ഓറഞ്ച്, കൊച്ചിന് വെള്ളമുന്തിരി. പിന്നെ ഇത് ഞങ്ങളും ഫിഷ് ആയിട്ട്. ഇഷ്ടം പോലെ കേടായോന്ന് അറിയില്ല, ഞാൻ ഇത്ര നേരമായില്ലേ. നിങ്ങൾ പിടിച്ച മീനെ കാണിച്ചു തരാ. ഇന്ന് ഞാനും കണ്ണ കൂടെ പിടിച്ചാണ്. സിലപ്പിയല്ല, ഒരു കാര്യമുണ്ട്, ഇതെല്ലാം ചത്ത് കേട്ടോ, വെള്ളം ഇല്ലാതെ. കല്ലണമുട്ടി ഇതൊക്കെ ഇന്നുണ്ടാ. അപ്പം 1, 2, 3, 4, 5, 6, 7, 8, 9 ആണ്. ഞാൻ 9 അല്ല,
ഒമ്പതൊന്നും പത്താണ് ഞാൻ ആശാൻ മൂന്നെണ്ണം പിടിച്ച് രണ്ടെണ്ണത്തെ പിടിച്ചിട്ട് പോവാ ഏതും ചത്തു പോകുന്ന ചെരുപ്പിനെ അടിച്ചിട്ട് അങ്ങോട്ട് ഇട്ടു. ഈ സാധനം എന്ന് പറഞ്ഞാൽ വെള്ളം കര കടന്നാലും ജീവനുണ്ട്, ഇതിങ്ങനെ പൊളച്ചു പൊളച്ചു പോകും. കാടിനകത്തോട്ട് കയറി കിട്ടി പിടിക്കുന്ന പിടിക്കുന്ന നെറ്റിന്റെ അകത്തു കൊണ്ട് വെച്ച് കിട്ടി. ഒരു ബീരക്കോ ഒരു കറിക്കണുണ്ട്. ഫ്രഷ് മീനാ വെട്ടി വറക്കണം, നല്ല ടേസ്റ്റാ. അണ്ടുകള്ളി കല്ലറ മുട്ടി ചോവനക്കൊല്ലി അങ്ങനെയൊക്കെ പറഞ്ഞു. ചോവനക്കൊല്ലി ആ കഥ എനിക്ക് പറഞ്ഞു. ചോവനക്കൊല്ലിയോ ആ മോട്ടോർ വരെ അടിച്ചോണ്ടാ, ഇല്ല ഞങ്ങൾ ഒരു കിലോ ആട്ടെ വരുള്ളൂ. ഇപ്പൊ തന്നെ ടൈം പോയി, ഓടിപ്പോയി കുളിച്ചിട്ട് ഇറങ്ങി. ഓടിപ്പോയി കുളിച്ചിട്ട് നമുക്ക് പോയിട്ടോ കൊണ്ടുപോക്ക്. ഇനിയുള്ളത് രണ്ടു ദിവസം ഞാൻ മാറിയ ഷെഡിയുണ്ട്, അലക്കാത്തൊരു മുഷിഞ്ഞ് തോർത്തുണ്ട്. വഴിയെ പോയ ചേച്ചി കേട്ട് ചേച്ചി അതൊക്കെ അപ്പൊ നീ ഷെഡി ഇടും. അതിന് സെറ്റം വരുന്ന പണ്ട് നമുക്ക് പഴയ വീടായിരുന്നു, അപ്പൊ ഞാൻ തിന്നാട് ഈ സൈഡിൽ നിന്ന് മുള്ളിക്കൊണ്ടിരുന്നേ, മിറ്റത്ത് മുള്ളായിരുന്നു. ഒരു ദിവസം എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞു സംഗമ ചേച്ചി, അത് കഴിഞ്ഞ അത് നിർത്തിയത് എന്ന് പറഞ്ഞാലേ അന്ന് പറഞ്ഞാലേ ഷെഡി ചെറുക്കാപ്പി ഇറങ്ങി പോവാണ്. മൂന്ന് ദിവസത്തെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണോ? അവൻ ചങ്ങനാശ്ശേരി, അവനെ ചങ്ങനാശ്ശേരി ആദ്യം കൊണ്ട് കാണിക്കുന്ന ഞാനാ. കൊല്ലം ആദ്യം കൊണ്ടുവന്നത് ഞാനാ. ചെറുക്കനെ രാത്രി കൊണ്ടുപോയി ചങ്ങനാശ്ശേരി ചായവാലന്ന് ചോക്ലേറ്റ് ചായ മേടിച്ചു കൊടുത്തു, അൽഫാം മേടിച്ചു കൊടുത്തു, പുതുപ്പള്ളി കോംപ്ലക്സിൽ കൊണ്ടുപോയി സണ്ണിലിയ മേടിച്ചു കൊടുത്തു. ആ വെറൈറ്റി 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 സാധനങ്ങൾ ഫുള്ള്. അവൻ അതൊക്കെ ഒരു രസം, അവൻ പറയുന്നേ നമ്മുടെ ഉപ്പുപാറയിലും കട്ടപ്പനയിലൊക്കെ ഒരു ആറു മണി കഴിഞ്ഞ പിന്നെ ഇപ്പം നേരത്തെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പം കടയും കാര്യങ്ങളെല്ലാം അടച്ച് ആരും ഇല്ലല്ലോ. ഇവിടെയൊക്കെ താമസിക്കണം ചേട്ടാ, നല്ല രസമല്ലേ. അപ്പം രണ്ട് നല്ല ക്ഷീണമുണ്ട് മുഖത്തൊക്കെ, വെയിൽ കൊണ്ട് മീൻ പിടുത്തല്ലായിരുന്നോ? പോയി കുളിച്ചിട്ട് അപ്പൊ ഓക്കെ ബൈ ബൈ ടാറ്റ. രണ്ടുമൂന്ന് മീൻ പിടുത്തെടുത്ത് എന്റെ കൊച്ചിന് മാറ്റി വെച്ചേക്ക, സ്കൂൾ വിട്ട് വരുമ്പോ കൊടുക്കാം. അവളെ ഉദ്ദേശം ഞാൻ ഇതിവിടെ ഒക്കെ കൊണ്ടുവന്നത്. എടുത്ത് മാറ്റി വെച്ചേ? ആണോ? അപ്പം എങ്ങനെയുണ്ടെന്ന് വെട്ടാന്? പൊളിക്കുന്നതാണ് പറഞ്ഞേ. ചെറുമീനല്ലേ ഇത്? കണ്ടത്തിലെ നെല്ലിന്റെ പൊടിയും കാര്യങ്ങളും തിന്നുന്ന നല്ല ടേസ്റ്റാ ഈ സാധനത്തിന്. നമ്മളെ ആരിലെ മീനെ പോലല്ല. ഇനി പപ്പ പറയായിരുന്നു നമുക്ക് ഒരു ദിവസം പുതുപ്പള്ളിക്ക് പോകാം, മീൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇഷ്ടംപോലെ മീനുണ്ട്. ഇപ്പൊ മറ്റേ പാടം പറ്റിക്കുന്ന സമയല്ലേ, അവിടെ ചെറുമീനെയൊക്കെ വഴിയിട്ട് വിൽക്കുന്നുണ്ട്. ആ ജീവനോട് വിൽക്കുന്നുണ്ട് ചുരുത്തി ഇട്ടിട്ട്, ഭയങ്കര വിലയാ. പക്ഷെ ഇന്നലെ ശ്രീകുട്ടനും കണ്ണനും കൂടെ പോയി കഷ്ടപ്പെട്ട് പിടിച്ചോണ്ട് വന്ന മൂന്ന് പീറ മീനെ ഞങ്ങൾ അങ്ങ് വാർത്തു. അപ്പൊ നല്ല ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. നോക്കാം അതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കാവേ. പിന്നെ ചേനയുണ്ട്. ലീന ചേച്ചി വന്നോട്ടെ? ആ അലീന ചേച്ചി വന്നോട്ടെ. ചേന നല്ല ഫസ്റ്റായിട്ട് വേഗന്ന ചേന കേട്ടോ, ഇതുണ്ടോ നല്ലോണം വേഗന്ന. ഞാന് മോളമ്മ കാന്താരി അരച്ചു, കാന്താരി ഉള്ളിയും കൂടെ അരച്ചു. ഞാൻ അതിനകത്ത് ഒരു ശകലം തൈരും കൂടെ ഒഴിച്ച്, ഭയങ്കര ഗ്രാണോ എരിവോ, ശകലം തൈരും കൂടെ ഒഴിച്ച് ചേനയ്ക്ക് ഏറ്റവും നല്ല, ചേനയ്ക്കും കാച്ചിലിനും ഒക്കെ എന്നാന്ന് പറഞ്ഞാലും കാന്താരി കഴിഞ്ഞിട്ടുള്ള, കാന്താരിയും ഉള്ളിയും കൂടെ ഒഴിച്ച് പൊട്ടിക്കുന്ന കഴിഞ്ഞിട്ടുള്ള. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം. പിന്നെ ലീന ചേച്ചി അവിടുന്ന് എനിക്ക് പറക്കി വെച്ച ലൂബിക്ക ഉണ്ട്, പിന്നെ അമ്മയുടെ സ്പെഷ്യൽ മത്തങ്ങ കറിയുണ്ട്, പിന്നെ രണ്ടാമത്തെ അപ്പച്ചി ഉപ്പുപാറ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് വെച്ചുമ്പോ വിളിച്ചു. ഇച്ചിരി കഴിയുമ്പോ കേറി വരും കോട്ടയത്തുള്ള അപ്പച്ചി കേട്ടോ, നമ്മൾ ഇവിടെ പോയി നിന്നില്ലേ. അപ്പൊ അപ്പച്ചിയും ചേട്ടൻ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ ഇതൊരെണ്ണം ടേസ്റ്റ് നോക്കിമേ. എണ്ണ എനിക്ക് എണ്ണ ഉണ്ട്, ഞാൻ ഇത്ര എണ്ണം പിടിച്ചു, കണ്ണൻ ഇത്ര എണ്ണം പിടിച്ചത്. ഞാൻ നോക്കുമ്പോ എണ്ണ കുറവുണ്ട്, ഞാൻ കൊച്ചിനെ എടുത്ത് വെച്ചായിരിക്കുന്നുണ്ട്. ആ നല്ല ടേസ്റ്റാ. ഇച്ചിരി പച്ചക്കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ചങ്ങ് നല്ലോണം അങ്ങ് തീരി കുറച്ചു നേരം അങ്ങ് വെച്ചു അവരെ. എന്നിട്ട് ഉപ്പും മഞ്ഞപ്പൊടി എല്ലാം കൂടെ കൂട്ടി അങ്ങ് അരച്ച് തീരി.
രുചി പിടിച്ചു വരുമ്പോഴത്തേക്ക് സാധാരണ തീർന്നു തീർന്നു പോകും. കുറെ വേണം, ഒരുപാട് വേണം. അതാ പ്രശ്നം. നമ്മള് സാധാരണ മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോ നമുക്ക് കാണാം, പിന്നെ ഇവിടെ പുതുപ്പള്ളിയില് വിൽക്കുന്നതാണ്. മണർകാട് കൂടി ഇങ്ങോട്ട് പോരുവാണേല് കാണാം ഇത് ചെറുതായിട്ട് വൈകിട്ട് സന്ധ്യ സമയത്തൊക്കെ കൊണ്ട് വിൽക്കുന്നതാണ്. ഞാൻ വല്ലപ്പോഴും ഒക്കെ മേടിക്കും. എന്നാണ്ട് ഇതിന്റെ ടേസ്റ്റ് നമ്മളെ ത്രൂ ആറ്റിൽ നിന്ന് നമ്മൾ പിടിക്കുന്നതല്ലേ, കണ്ടെത്തിയിൽ പിടിക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു രുചി ഭയങ്കര. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ താഴെ അമ്പലത്തിന്റെ അവിടെ വലകെട്ടുകാരുണ്ട്, അയ്യപ്പൻകൂർ അമ്പലത്തിന്റെ അവിടെ. അവിടെ ഒരു അമ്പലം മൂടത്തക്ക വെള്ളമൊന്നും ഇല്ലെങ്കിൽ ഡാം വെള്ളം ഓടം വരെ തള്ളിയിട്ടുണ്ട്, ചെറുതായിട്ട് കയറിയിട്ടുണ്ട്. അപ്പൊ വലകെട്ടുകാർ ഇഷ്ടം പോലെ. ഞാൻ ഈ ഇടയിൽ ദിവസം വെളുപ്പിന് 7 മണിയായപ്പോ മീൻ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി വെളുപ്പിനെ ചേർന്നു. ചെന്നപ്പോഴത്തേക്ക് അവരെ അഴിച്ചുകൊണ്ട് പോയി. അത് തന്നെയല്ല, വലക്കാർ കൊടുക്കുന്നത് സ്ഥിരം ഒരാൾ അവിടെ വന്ന് എടുക്കും, അവർക്കേ കൊടുക്കുള്ളൂ. നമ്മൾ ഓടി എങ്ങനെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഒരു മാസത്തിൽ ഒന്നങ്ങാനും ഒന്ന് ചേർന്ന് മേടിച്ചാലേ ഉള്ളൂ. അപ്പൊ അവിടെ സ്ഥിരമായിട്ട് വരുന്നവർക്ക് അവർ വില കുറച്ച് ഹോൾസെയിലായിട്ട് മൊത്തം വിൽക്കുക. അയാളെ നോക്കി നിന്ന് അയാളോട് നമ്മള് മേടിക്കണം, വലിയ വിലയ്ക്ക് മേടിക്കണം. നമുക്ക് നോക്കാം. അപ്പൊ അമ്മ ഒന്നും കഴിച്ചു നോക്കുമേ. ഉച്ചക്ക് ചോറൊന്നും വേണ്ടാന്ന് വെച്ചു, ചേനയാണ് ഇഷ്ടം. കൊണ്ടുവന്ന് യോർക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കാന്താരി മത്തങ്ങ കറി വെച്ചിട്ടെ പത്തരമുളക് അതിന്റെ അടുത്തോട് വറുത്തിടും, അത് പൊട്ടിക്കുമ്പോ എന്നിട്ട് അതങ്ങോട്ട് ഞെക്കിപ്പിച്ച് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കണം അതിന് വേണ്ടായിട്ടോട്ടെ. അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കിയമ്മേ. ചൂണ്ടക്കാരിഷ്ടം പോലെ. അല്ല, ഞങ്ങൾ അവിടെ ഇരുന്നപ്പോ തന്നെ കുറെ ചേട്ടന്മാർ വന്നേ. ഈ മോട്ടർ അടിക്കുന്ന സമയത്താണല്ലോ നമ്മൾ മെയിൻ ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ കിട്ടുകയല്ല, കലക്കല, ഭയങ്കര ഒഴുക്ക, അടിയൊഴുക്ക. അത് ഇല്ലാത്ത സമയത്ത് പോയാലുള്ളു. ഞങ്ങൾ ചെന്ന് ഇരുന്ന് കുറച്ചു നേരം മോട്ടർ അടിച്ചു, അത് കഴിഞ്ഞ് ഞങ്ങൾ 1 മണിക്കൂർ ചുമ്മാ ഇരുന്നിട്ട് ഒന്നിനു പോലും കിട്ടിയില്ല. അതിനു മുമ്പ് ഇടുന്നു പിടിക്കുന്നു, ഇടുന്നു പിടിക്കുന്നു. അത് തന്നെ പരിപാടി. ആ പുറത്ത് പോയിക്കൊണ്ടിരിക്കും. ഇത് കൂട്ട് ഇത് അണ്ടുകള്ളി ചെമ്പല്ലി അങ്ങനെയൊക്കെ പറയും. എന്തോരം വന്നിരിയോ. ആ പക്ഷെ ഉണ്ടല്ലോ, നമ്മളിവിടുത്തെ പോലെ ആറ്റിലെ ഇട്ട് വെച്ച് പൊങ്ങ് വലിച്ചുകൊണ്ട് താഴെ അല്ല, അങ്ങനെ പോട്ടുണ്ടെങ്കിൽ തീറ്റ കൊണ്ട് പോകും. പടപടാന്ന് പൊക്കി പൊക്കി എടുക്കണം. ചെറുതായിട്ടൊന്നും അനക്കുള്ളൂ. ട്രിക്കാ, അതറിയാമെങ്കിൽ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. കണ്ണൻ എങ്ങനെയല്ലോ, 6 വഴി ചൂണ്ട കോർക്കും, അവിടെ വെള്ളത്തിലോട്ട് ഇടും, നമ്മുടെ ആറ്റി ഇടുന്ന പോലെ. എന്നിട്ട് അവൻ അതിലെ ഇതിലെ ഷൂള അടിച്ച് കിളി വറക്കുന്ന നോക്കി ഇരുന്നിട്ട് വരുമ്പത്തിന് മീൻ തീറ്റ കൊണ്ട് പോകും. ഞങ്ങള് പാലപ്പം മേടിച്ചിട്ട് പോയി തീറ്റയിടാൻ വേണ്ടി. വേറെ ഒന്നും ഇല്ല, ഇരയില്ല, ചെമ്മീനില്ല, അങ്ങനൊന്നും ഇല്ല. അങ്ങോട്ട് പോയപ്പോ അതിരാവിലെ ചെറുതായിട്ട്. അപ്പൊ ഇവൻ പറഞ്ഞു പാലപ്പം അമ്മ അരി വെച്ചുണ്ടാക്കണല്ലേ, ചെറിയൊരു പശ കാണുന്നു. എന്നിട്ടുണ്ടല്ലോ അവിടെ ചെന്നിട്ട് ഞങ്ങൾ കുത്തി നോക്കി കമ്പെടുത്ത്, അപ്പൊ ഇരനെ കിട്ടി. അവിടുന്ന് ഇരേനെ പിടിച്ച് മീൻ കിട്ടാൻ തുടങ്ങി. ഏറ്റവും നല്ല റിസൾട്ട് അവിടെ കിട്ടണമെങ്കിൽ, കാര്യം കിട്ടണമെങ്കിൽ വരയാ. ഇര ഇട്ടാലോ പട്ടപടാന്ന് കുത്തും. സൂപ്പറാ, നമുക്ക് പോവാം. നമുക്ക് എല്ലാ കൂടെ മാളിന് അവധി കിട്ടുമ്പോ. ആ പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, നമ്മുടെ പള്ളി പെരുന്നാളാ. ആ ഇന്ന് 8 അല്ലേ, 11 തൊട്ട് 14 വരെ. ആ അപ്പൊ ഈ വർഷം നമ്മള് പള്ളിപ്പെരുന്നാളിന് പൊളിക്കണായിരിക്കും. ആ ഇതിപ്പോ ഗ്രൂപ്പിൽ വന്ന നോട്ടീസ് വരുമായിരിക്കും. അപ്പൊ നമുക്ക് കഴിഞ്ഞെടുക്കാനൊക്കെ പോണം. അപ്പൊ കഴിക്കല്ലേ, നമ്മുടെ ആഘോഷമാണ് പെരുന്നാള്, പിന്നെ ശിവരാത്രി. മാളിക്കുട്ടിക്ക് രാവിലെ 2 മീൻ വറുത്ത് ചോറ് കൊണ്ടുപോകണമെന്നായിരുന്നു, പക്ഷെ രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച് തണുപ്പൊക്കെ മാറി വന്നപ്പോ താമസിച്ചു. ഞാനിപ്പം വൈകിട്ട് തന്നെ വറുക്കാനൊക്കെ ഓർത്തോണ്ടാ ഇരുന്നത്. കോട്ടയത്ത് നിന്ന് ചേച്ചിയൊക്കെ വരുന്ന കണ്ടപ്പോ വറുത്തു പറഞ്ഞിട്ടേ. എന്നാ അവരും കൂടെ കാണുവായിരിക്കും വറക്കാൻ വേണ്ടി. ഇന്നലെ ചിപ്പിയുടെ ബർത്ത്ഡേ അടിപൊളിയായിരുന്നു. ഈ ചിപ്പി ആരാ ഏതാന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ചില കമന്റ് വരുന്നുണ്ട്. എന്റെ അനുജന്റെ മോളാണ്, ഏറ്റവും ഇളയ അനുജന്റെ മോളാണ്. ചിപ്പിയും കിച്ചു സിന്ധു എന്നാണ് എന്റെ അനിയന്റെ ഭാര്യയുടെ പേര്. അനിയന്റെ പേര് സന്തോഷ്, എല്ലാവർക്കും അറിയത്തില്ല.
നമ്മുടെ കുടുംബത്തിൽ രണ്ട് സിന്ധു ഉണ്ട്. അപ്പൊ പെങ്ങളുടെ പേര് സിന്ധു ഉണ്ട്, അനിയത്തിൽ വരും. പെങ്ങളെ സിന്ധുവിനെ ഞങ്ങളെ വീട്ടിൽ വിളിക്കുന്ന ചിന്തു ചിന്തു എന്നാണ് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ സിന്ധു വരില്ല, സിന്ധു വരികയാണ് വിളിക്കുമ്പോൾ. പിന്നെ നല്ല ഒരു ഫംഗ്ഷൻ ആയിരുന്നു. ആ സന്തോഷിന്റെ സിന്ധു എന്ന് പറഞ്ഞാൽ അവരെ ഇരട്ടകളാണ്. അവിടെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, ഇരട്ടയിൽ ഒരാള്. നമ്മുടെ വീടുകളുണ്ട് കേട്ടോ. അതെ, നമ്മുടെ ഈ ആറിനക്കരയാണ്, കോഴിമരയാണ് അവർ താമസിക്കുന്നത്. അപ്പം അവരെല്ലാരും ഉണ്ടായിരുന്നു, നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. ചേന ഫുൾ എടുത്തോ? ചേന ഫുൾ എടുത്തോ? ഇല്ല, പകുതി കേട്ടു. ആണോ? രണ്ട് വിളിച്ചിട്ടുണ്ട്. വിത്ത് വെക്കുന്ന സമയം ലീന ചേച്ചി രണ്ട് ചേന തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയം ചങ്ങനശ്ശേരി പോവാണെങ്കിൽ ഓർത്ത് കയറി മേടിച്ചോണം. നമുക്കുണ്ട് കേട്ടോ, നമുക്ക് രണ്ടെണ്ണം കൂടെ നിൽപ്പുണ്ട്. ആണോ? മൂന്നെണ്ണം ഞങ്ങൾ പറിച്ച് പുഴുങ്ങി. ചെറുതല്ലേ? ആ ചെറുതോ. ആ എരമ്പല്ലേ? പിന്നെ ഞാൻ എവിടെയും ഇച്ചിരി മേടിക്കണം നോക്കിയിരിക്കാം. വിത്ത് വിത്ത് വേണ്ടിട്ട് കുറച്ച് മേടിച്ച് വെക്കണമെന്നുണ്ട്. ഇഞ്ചി, ഇഞ്ചി നമുക്ക് പരിപൂർണമായിട്ട് തീർന്നു പോയി. കാരണം നമ്മള് പെരവണി വന്നപ്പോഴത്തേക്കും വിത്ത് നടാനൊന്നും പറ്റിയില്ല. ഇവിടെ കൊണ്ട കൂട്ടി ഇട്ടിരുന്നിട്ട് അതെല്ലാം കേടായി പോയി. കഴിഞ്ഞ പത്ത് വർഷം 600 കിലോ ഇഞ്ചി വിറ്റതാ. അതെ അതെ, അതാണ് നമുക്ക് ശ്രദ്ധേ. ഈ കൃഷിയിൽ ശ്രദ്ധിച്ചില്ലേ, എല്ലാം നശിച്ച് നശിച്ച് പോകും. ഞങ്ങൾ ഈ പച്ചക്കറി കടയെന്ന് 1/2 കിലോ മേടിച്ചു. ആ ഇഞ്ചി, ഇഞ്ചി നല്ല വില കഴിക്കണം, 40 രൂപ. അതുപോലെ ഞാൻ കാഞ്ഞിരപ്പള്ളി നിങ്ങോട്ട് വന്ന വഴിക്ക് അമ്മയ്ക്ക് വെളുത്തുള്ളി സബോള ഒക്കെ മേടിക്കാൻ വേണ്ടി നോക്കിയതാ. പക്ഷെ വെളുത്തുള്ളി ഇല്ലായിരുന്നു, ബാക്കി ഉള്ളായിരുന്നു. ഇവിടെ വെളുത്തുള്ളിക്ക് വില കൂടുതലാ, നാട്ടുമ്പുറത്ത് വില കുറവാ. ഇല്ല, അവിടെ 100 ഇത്തിരി വ്യത്യാസമുണ്ട്. 100 രൂപയ്ക്ക് ഇത്രയൊക്കെ അളവിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ചങ്ങനാശ്ശേരി ഒക്കെ ഭയങ്കര ചൂടാമേ, പഴയ അവസ്ഥയൊന്നും അല്ല, ഭയങ്കര ചൂടാ. ചൂടും പൊടി, ഫാനില്ലാതെ പറ്റില്ല. ലൂപിക്ക നല്ല. ഇതിനകത്ത് നമ്മൾ കുറെ കാന്താരി കൂടെ ഇടണം. ഇട്ടിട്ട് ഒരു കാന്താരി ഇതും കൂടെ ഞെരടിയാലും നമുക്ക് ചോർന്ന പറ്റും. നല്ല ടേസ്റ്റാ. ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്, കേടായിട്ടൊന്നുമില്ല, കുറെ നാളായെന്ന് തോന്നുന്നു ഇട്ടിട്ട്. പിന്നെ വേറൊരു സന്തോഷാർത്ഥം പറയാനുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബർ ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കാണാൻ വേണ്ടി ഒരു 4 ദിവസം മുമ്പ്. മറന്നുപോയോ? സിജോ ചേട്ടൻ വന്നില്ലേ? ആ, നമ്മള് ദുബായിലായിരുന്നപ്പം നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ കൊണ്ടുപോയി ചായയൊക്കെ മേടിച്ചെന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. പിന്നെ നമ്മള് എല്ലാരും കൂടെ ഒരു ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്താണ്. നമുക്ക് പനി വന്നോണ്ട് പിന്നെ പോയില്ല. പിന്നെ ചേട്ടൻ ഈയിടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന്റെ ലീവിന്. വൈഫ് നേഴ്സ് ആണ്, പൂനെയിലാണ് ജോലി. അതെ. അപ്പൊ അവരെല്ലാരും കൂടെ ഒരു ദിവസം വന്നു. ഉച്ചയ്ക്ക് ആയപ്പോ വർത്താനൊക്കെ പറഞ്ഞിരുന്നു, സന്തോഷമായിട്ട് പിരിഞ്ഞു. പുള്ളിക്ക് 25 ദിവസത്തെ ലീവ് ഉണ്ട്. പോകുന്നതിന് മുമ്പ് പുള്ളി ഒന്നുകൂടെ വരും. അവിടെ നല്ലൊരു അച്ചായനെ കൂടെയാണ് പുള്ളി നിൽക്കുന്നത്, ജോലി ചെയ്യുന്നത്. അച്ചായനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയായിരുന്നു. അതെ, അച്ചായനെ ഞങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചതാ. പക്ഷെ നമുക്ക് പരി പിടിച്ചതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. മോളമ്മയും മോളും കൂടെ തിരിയൊക്കെ കത്തിക്കുവാണ് മാതാവിൻ്റെ അടുത്ത്. ഒരുപാട് ആൾക്കാർ വിളിച്ച് ഒരുപാട് വിഷമങ്ങളും രോഗങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ പിള്ളേർ കളിക്കുന്നുണ്ട്, അതിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നത്. വൈകിട്ട് നമ്മുടെ പള്ളിയൊക്കെ കാണാൻ നല്ല രസമാണ്. എനിക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ സന്ധ്യയായി വരുന്നേ. പ്രാർത്ഥിച്ചോളൂ. എന്നാ പ്രാർത്ഥിച്ചത്? പ്രാർത്ഥിക്കുന്നത് നമുക്കെല്ലാം പറയാൻ പറ്റത്തില്ല. നമ്മളെ മനസ്സിന്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം മാതാവിനോട് പറയും. പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള ഒത്തിരിയും പേര് മാതാവിന്റെ അടുത്തുനിന്ന് പ്രാർത്ഥിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും അസുഖങ്ങളും പീഡകളും ഒക്കെ ആയിട്ട് വലയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്കെല്ലാം സൗഖ്യം കൊടുക്കാൻ വേണ്ടി അവരുടെ പ്രാർത്ഥനയിൽ നമ്മളെ ഓർക്കുക. അതെ.